കുറെ ദിവസമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീറ്റ് എക്സാമിന്റെ റിസൾട്ട് എന്താ വരാത്ത എന്നുള്ള രീതിയിൽ. ഇപ്പൊ എക്സാം നടന്നിട്ട് ഒന്നര മാസത്തോളമായി. നമ്മളെല്ലാരും തന്നെ ഇനി നെക്സ്റ്റ് എന്തെന്നുള്ള ഒരു പ്ലാനിംഗ് തന്നെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. ചില ആളുകളൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, മറ്റു പലരും ഇങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. എന്ത് സംഭവിക്കും നമുക്കൊരു തീരുമാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാത്തിനും ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എൻ ടി എ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് എൻ ടി എ അവസാനമായിട്ട് നമ്മളോട് റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ആൻസർ കീ. ആൻസർ കീ നിങ്ങൾക്ക് ഒ എം ആറിന്റെ സ്കാൻഡ് കോപ്പി നിങ്ങളുടെ മെയിലിലേക്ക് വരുന്ന ദിവസം ഈ മാസം 30-ാം തീയതിയാണ്. ഈ മാസം 30-ാം തീയതി നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് ഒ എം ആറിന്റെ സ്കാൻഡ് കോപ്പി വരും. നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ അത് തെറ്റാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ അതുപോലെ തന്നെ നിങ്ങളിപ്പോ പറഞ്ഞേക്കുന്ന ആൻസർ കീ ഇല്ലേ, ഈ ആൻസർ കീ 30-ാം തീയതി പബ്ലിഷ് ചെയ്യാണ്. നോക്കിക്കോ, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇത് നമ്മള് MTA.NIC.in പറയുന്ന വെബ്സൈറ്റില് നമുക്ക് 30-ാം തീയതി മുതൽ നമുക്ക് ക്വസ്റ്റ്യൻസിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഈ ആൻസർ കീ കറക്ഷൻ ഉണ്ട്, അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യും. 200 രൂപയാണ്, അത് റീഫണ്ട് ചെയ്യപ്പെടില്ല. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. 200 രൂപീസ് ആണ് വരുന്നത്. 30-ാം തീയതി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ നിങ്ങളുടെ മെയിലിൽ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഒപ്പം നിങ്ങൾക്ക് ആൻസർ കീയും കൂടെ കിട്ടും, നിങ്ങളുടെ ഒഎംആറും കിട്ടും, രണ്ടും കിട്ടാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മുടെ റിസൾട്ട് അല്ലേ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യം. അതെ, 7-ാം തീയതി, സെപ്റ്റംബർ 7-ാം തീയതി. നമ്മൾ 17-ാം തീയതി കഴിഞ്ഞതല്ലേ, ഈ 17-ാം തീയതി കഴിഞ്ഞ് കറക്റ്റ് പറഞ്ഞാൽ 2 മാസത്തിനടുത്ത് ആവാറായി റിസൾട്ട് വരുമ്പോഴേക്ക്. സെപ്റ്റംബർ 7-ാം തീയതി നമ്മുടെ റിസൾട്ട് വരാൻ പോവാണ്. 7 സെപ്റ്റംബറിന് നമ്മുടെ റിസൾട്ട് വരും. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ NTA.NIC.in പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഈ 30-ാം തീയതി. ഇനി അധികം ദിവസങ്ങളില്ല, ഇന്നിപ്പോ 26-ാം തീയതി ആയി കഴിഞ്ഞു. ഇനി ഒരു 4 ദിവസം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങളാവാൻ പോകുന്നു. നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ റാങ്ക് എവിടെ നിൽക്കുന്നു. വരുന്ന ദിവസങ്ങളില് വരുന്ന കോളേജുകളെ കുറിച്ചും അവസാനത്തെ റാങ്ക് ലിസ്റ്റുകളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഈ ചാനലിൽ മുന്നോട്ടേക്ക് വീണ്ടും വരാണ്. അപ്പൊ നമ്മുടെ അവസാനത്തെ റിപ്പീറ്റർ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയ ലാസ്റ്റ് ബാച്ചാണ്. നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം, നിങ്ങളുടെ പഴയ ചിന്തകൾ മാറി പുതിയ തോട്ടിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ, എന്നും കുറെ ആളുകൾ പഠിക്കുന്ന സെന്ററുകളെ ചൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് ആളുകളെ നന്നായിട്ട് രീതി പഠിപ്പിക്കാൻ, അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് കൊയിലാണ്ടിലേക്ക് വേണ്ടി കയറാം. ഓക്കെ, അപ്പോൾ മക്കളെ കാണാം. താങ്ക് യു, ബൈ ബൈ.